പ്രതികരണം കൂടി കാണാം പാലക്കാടും ചെലക്കരയിലും യു ഡിഫിന് വിജയം ഉറപ്പാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നു ചേലക്കരയിൽ മൂന്ന് തവണ എത്തിയ മുഖ്യമന്ത്രി തലതാഴ്ത്തും വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തെ വഞ്ചിക്കുന്നു പരസ്പരം വഞ്ചിക്കുന്നുണ്ടാക്കി ജയിലിൽ കിടക്കേണ്ട പിണറായി വിജയനും കെ സുരേന്ദ്രനും തടിതപ്പുകയാണെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ ചേരുകയാണ് പാലക്കാട് അവസാന നിൽക്കുകയാണ് എങ്ങനെയാണ് പ്രതീക്ഷ ആത്മവിശ്വാസം മാത്രമല്ല അത് വെറും ഒരു ആത്മവിശ്വാസമല്ല രാഷ്ട്രീയക്കാർ എപ്പോഴും അങ്ങനെ പറയാറുള്ളൂ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഫീൽഡ് മനസ്സിലാക്കുന്നത് നിങ്ങൾക്കറിയാം ബി ജെ പിയും ബി ജെ പിയും തമ്മിൽ സംഘർഷമാണ് സി പി എമ്മും സി പി എമ്മും തമ്മിൽ സംഘർഷമാണ് ഞങ്ങളുള്ളവർ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകുന്നുണ്ട് ബോട്ട് ഇവിടെ വരുമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി ഞങ്ങൾക്ക് നല്ല നല്ല ബാക്കിംഗ്സുള്ളൊരു ഒരു ഒരു കോൺസ്റ്റുവൻസിയാണ് പാലക്കാട് അതിൻ്റെ അപ്പുറത്ത് പ്രതിപക്ഷം തകർന്നു നിൽക്കുന്നൊരു പിന്നെ നിയോജക മണ്ഡലമായി മാറിക്കഴിഞ്ഞു അതിൻ്റെ ബെനിഫിറ്റ് നമുക്കല്ലാതെ വേറെ ആർക്കാൻ കിട്ടുക ചേലക്കര ചേലക്കര കഴിഞ്ഞ് ചരിത്രം ഇരുപത്തെട്ട് വർഷം സി പി എമ്മിന്റെ കയ്യിൽ വെച്ചതാ ഈ ഇത്ര ശതമാനം പോളിങ്ങ് ആദ്യം ആദ്യമാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിനംഗത്ത് നമ്മൾ പുതിയ ചെറുപ്പക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ ക്യാമ്പ് ചെയ്ത് ഒമ്പതിനായിരം മെമ്പർ എൻ്റെ വോട്ടർ പിന്നെ ലിസ്റ്റ് ആറായിര ആറായിരം വോട്ട് ചേർത്തു അതുകൊണ്ട് വളരെ ഭംഗിതിൻ്റെ ഭൂരിപക്ഷം പോളിംഗ് അങ്ങോട്ട് ശതമാനം കൂടിയില്ലേ നൂറ്റൊന്ന് ശതമാനം പിണറായി വിജയൻ അല്ലാതെ ആഴ്ത്തിപ്പോൾ വന്ന് മൂന്ന് തവണ അവിടെ വന്നിട്ട് പോയിട്ടുണ്ട് അട മാത്രമേ വന്നിട്ടുള്ളൂ പുള്ളി പക്ഷേ ഞങ്ങളവിടെ ക്യാമ്പ് ചെയ്ത എല്ലാ നേതാക്കന്മാരും പ്രവർത്തകന്മാരും പ്രവർത്തി റിസൾട്ട് ഞങ്ങൾ അവിടെ ഞങ്ങൾ കൊയ്യും ഈ വയനാട് ദുരന്തമാണിപ്പോൾ പ്രധാനമായിട്ടും ചർച്ചാ വിഷയമാകുന്നത് സഹായം പ്രഖ്യാപിക്കാത്തത് ഇവിടെ ഉൾപ്പെടെ ബി ജെ പിക്ക് ബി ജെ പി അവരുടെ എ ക്ലാസ് മണ്ഡലമായിട്ടാണ് പാലക്കാടിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു തിരിച്ചടിയാവുമോ നൂറ് ശതമാനം നൂറ് ശതമാനം പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പറഞ്ഞതല്ലേ പണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കാം ഫണ്ട് കൊടുക്കാൻ എന്ത് കൊടുത്തു കാ പൈസ കൊടുത്തോ കാ ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് കൊടുത്തോ രണ്ട് ഗവൺമെന്റും കേരളത്തിലെ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുക ചെയ്തത് ആത്മവഞ്ചന ചെയ്തത് അവർ അതിന്റെ പ്രതികാരം ജനം നീട്ടും ഒരു തർക്കവും വേണ്ട ഈ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ശ്രീ എ കെ ബാലൻ അതുപോലെ തന്നെ മന്ത്രി എം പി രാജേഷ് അതായത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് സഹായം മേടിച്ചെടുക്കുന്നതിൽ ഒരു വീഴ്ച പറ്റിയെന്നുള്ള എന്നുള്ള ആരോപണത്തോട് തിരിച്ചു പ്രത്യേക പ്രതികരിക്കുന്നത് യു ഡി എഫ് കൂട്ടുനിൽക്കുകയാണ് എന്നാണ് ഞങ്ങൾ ആർക്കാ കൂട്ടു ഞങ്ങൾ അവര് തമ്മിലാണ് എല്ലാ തരത്തിലും സഖ്യം എല്ലാ തരത്തിലും സഖ്യം അവര് തമ്മിലാണ് അവര് സഖ്യമില്ലെങ്കിൽ പിണറായി വിജയൻ ജയിലിൽ കിടക്കേണ്ടതല്ലേ പിണറായി ജയിലിൽ ജയിൽ കിടക്കേണ്ടതല്ലേ സുരേന്ദ്രൻ ജയിലിൽ കിടക്കേണ്ടതല്ലേ എന്ത് അവർ കിടക്കാത്തത് കിടക്കാത്തത് അവർ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കൊടകര പണം കൊണ്ട് കള്ളപ്പണം കൊണ്ട് വന്നപ്പോൾ പിണറായി വിജയൻ സഹായിച്ചു പിണറായി വിജയൻ സ്വർണവും കടത്ത് ഡോളറും കടത്തി ചെമ്പ് പാത്രത്തിൽ കൊണ്ടൊക്കെ മൂടി അതിന് പുറമേ ഒരുപാട് കറപ്ഷൻ ഉണ്ടാക്കിയായി ക്യാമറകത്തും മുതലിതിലും എല്ലാം അയാൾ ഇന്ന് നടക്കുന്ന ബി ജെ പിയുടെ ഔതാര്യം കൊണ്ട് അപ്പം ആ ഒരു അന്തർധാര വർഷങ്ങളായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിലനിൽക്കുന്നു അത് നമുക്ക് ബെനിഫിറ്റ് ആണ് എന്തു പറഞ്ഞാലും ആത്മാഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളത് ഉപയോഗിക്കുന്നുണ്ട് ഇ പി ജയരാജൻ ഇവിടെ സരിനെ വാനോളം പുകഴ്ത്തുകയുണ്ടായി ആത്മകഥയിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട് തരത്തിൽ പാപം ഇ പി ജയരാജൻ ജന്മം അങ്ങനെയായിപ്പോയി സങ്കടപ്പെടുകയല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല എനിക്ക് അദ്ദേഹത്തോട് അനുകമ്പയാണ് സഹതാപമാണ്